നമസ്കാരം, ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. ഇരവിപുരം CAയെ വെടിവെച്ച് കൊല്ലുമെന്ന് ഫോണിലൂടെ ഭീഷണിപ്പെടുത്തി ഒളിവിൽ പോയ ശേഷം പോലീസിന് കീഴടങ്ങിയ കുപ്രസിദ്ധ ഗുണ്ടയും കൂട്ടാളിയും ഉച്ചഭക്ഷണത്തിനായി കാണിച്ചു കൂട്ടുന്ന പരാക്രമങ്ങൾ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് പോലീസുകാർ. മംഗൾ പാണ്ഡെ എന്ന എബിൻ പെരേരയും സുഹൃത്ത് നിയാസുമാണ് ബിരിയാണിക്കും ബീഫിനും വേണ്ടി പോലീസ് സ്റ്റേഷനിൽ ഭക്ഷണം ഉപേക്ഷിച്ച് നിരാഹാരം തുടരുന്നത്. 5 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയെ തുടർന്ന് ഇന്നലെ മുതൽ പോലീസ് കസ്റ്റഡിയിലായ ഗുണ്ടകൾക്ക് സാധാരണ പ്രതികൾക്ക് നൽകാറുള്ള ആഹാരം പോലീസ് ഏർപ്പാടാക്കിയെങ്കിലും കഴിച്ചില്ല. ബിരിയാണി, ബൊറോട്ട, ബീഫ് തുടങ്ങിയ വിഭവങ്ങളാണ് പ്രതികൾ ആവശ്യപ്പെടുന്നത്. പോലീസിന്റെ പോക്കറ്റിൽ നിന്ന് പണം മുടക്കേണ്ടതില്ലെന്നും തങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഭക്ഷണം എത്തിക്കുമെന്നും ഗുണ്ടകളുടെ നിലപാടും പോലീസ് തള്ളി. സുരക്ഷാ കാരണത്താലാണ് പുറത്തു നിന്നുള്ള ഭക്ഷണം അനുവദിക്കാത്തതെന്ന് പോലീസ് ഉറച്ച നിലപാട് സ്വീകരിച്ചതോടെയാണ് പ്രതികൾ നിരാഹാരം തുടങ്ങുന്നത്. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലേക്ക് കിട്ടിയ പ്രതികൾ ഭക്ഷണം ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് കോടതിക്ക് ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ഇരവിപുരം CIP അജിത് കുമാർ പറഞ്ഞു. ഇന്നലെ രാത്രി 7:30 വിലങ്ങണിയിച്ച് പ്രതികളെ തെളിവെടുപ്പിനായി പള്ളിമുക്ക് ജംഗ്ഷനിൽ കൊണ്ടുവന്നപ്പോൾ വൻ ജനാവലിയാണ് ഇവിടെ തടിച്ചുകൂടിയത്. വെണ്ടർമുക്കിലും പള്ളിമുക്കിലും ഏകദേശം 1.5 മണിക്കൂർ ഗതാഗതം തടസ്സപ്പെട്ടു. കടകളിലെ ഗുണ്ടാ പിരിവിനെ കുറിച്ച് തെളിവെടുത്തു. നഗരത്തിലെ ഒരു പ്രമുഖ മെൻസ് വെയർ ഷോപ്പിൽ ഗുണ്ടകൾ തുണിത്തരം വാങ്ങിയത് ഇനത്തിൽ കൊടുക്കാനുള്ളത് 39,000 രൂപ. മംഗൾ പാണ്ഡെ 14,000 രൂപയും നിയാസ് 25,000 രൂപയുമാണ് അവിടെ കൊടുക്കാനുള്ളത്. തെളിവെടുപ്പിന്റെ ഭാഗത്തിനായി കടയിലെത്തിയ പോലീസ് ഇരുവരുടെയും പാഠ്യപുസ്തകം പരിശോധിച്ചു. കടം വാങ്ങിയ തുണിത്തരങ്ങളുടെ ബില്ലും വിശകലനം ചെയ്തു. എന്തടിസ്ഥാനത്തിലാണ് ഇത്രയും തുകയുടെ സാധനങ്ങൾ കടം നൽകിയതെന്ന ചോദ്യത്തിന് ബലമായി തുണിത്തരങ്ങൾ എടുത്തുകൊണ്ട് പോകുമായിരുന്നു എന്നാണ് കടയുടമയുടെ മറുപടി. ബ്രാൻഡഡ് കമ്പനികളുടെ ഇഷ്ട വസ്ത്രങ്ങൾ തെരഞ്ഞെടുത്ത് പാകമാണോ എന്ന് നോക്കിയ ശേഷം ട്രയൽ റൂമിൽ പഴയ വസ്ത്രം ഉപേക്ഷിച്ച് പുതിയതണിഞ്ഞു പോകുമായിരുന്നത്രേ. പ്രതികളുടെ ഒളിവ് ജീവിതത്തിനിടെ ഈ കട ഉടമ അക്കൗണ്ടിലേക്ക് പണം അയച്ചു കൊടുത്തതിനും പോലീസിന് തെളിവ് ലഭിച്ചു. വാട്സപ്പ് സന്ദേശം വഴിയാണ് പണം ആവശ്യപ്പെട്ടത്. ഭയപ്പാടിലാണ് പണം നൽകിയതെന്ന് വ്യാപാരി മൊഴി നൽകി. കുറ്റകൃത്യം നടന്ന മറ്റു സ്ഥലങ്ങളിലേക്ക് പ്രതികളെ ബുധനാഴ്ച കൊണ്ടുപോകും. സായുധ പോലീസിന്റെ കനത്ത കാവലിലാണ് പ്രതികളെ ഇരവിപുരം പോലീസ് സ്റ്റേഷനിൽ പാർപ്പിച്ചിരിക്കുന്നത്. ഇരുവർക്കുമെതിരെ ഇരവിപുരം പോലീസ് തിരിച്ചറിയൽ നോട്ടീസ് പതിച്ചിരുന്നു. ഇരവിപുരം CIയെ വെടിവെച്ച് കൊല്ലുമെന്ന് ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് മുണ്ടയ്ക്കൽ പെരുമ്പള്ളി തോട്ടത്തിൽ എബിൻ പെരേര ഒളിവിൽ പോയത്. ഇയാൾക്കെതിരെ ഇരവിപുരത്ത് 3 കേസുകളുണ്ട്. ഈ കേസുകളിൽ നിലനിൽക്കവെയാണ് ഇരവിപുരം CI അജിത് കുമാറിനെ ഫോണിൽ വിളിച്ച് വെടിവെച്ച് കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിയത്. മറ്റു പോലീസ് സ്റ്റേഷനുകളും ഇയാൾക്കെതിരെ അടിപിടി, കൊലപാതക ശ്രമം, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ ഒട്ടേറെ കേസുകളുണ്ട്. മുണ്ടയ്ക്കൽ അമൃതക്കുളത്തെ ഇയാളുടെ വീട് കഴിഞ്ഞയാഴ്ച പോലീസ് മുദ്ര വെച്ചിരുന്നു. കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിലവിലുള്ള കേസിൽ സാക്ഷിയായ യുവാവിനെയും ഭാര്യയെയും സ്വാധീനിക്കാൻ ശ്രമിച്ചതിനും ഭീഷണിപ്പെടുത്തിയതിനും മംഗൾ പാണ്ഡെയുടെ അമ്മയ്ക്കെതിരെ കേസെടുത്തിരുന്നു. ഇയാൾക്കെതിരെ സ്ഥിരം ജാമ്യം നിൽക്കുന്നവരെയും സുഹൃത്തുക്കളെയും കുറിച്ച് പോലീസ് അന്വേഷണം ശക്തമാക്കിയതാണ് പ്രതി പാലക്കാട് സ്റ്റേഷനിൽ കീഴടങ്ങാൻ കാരണമായത്.